മികച്ച നവാഗത സംവിധായകൻ കപ്പേളയുടെ സംവിധായകൻ മുഹമ്മദ് മുസ്തഫ വളരെ ജനപ്രീതി അർജിച്ച ചിത്രം കൂടിയായിരുന്നു കപ്പേള അപ്പോൾ മുഹമ്മദ് മുസ്തഫ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതിലും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം വിട്ടുപിടിക്കാം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു ചോദിക്കുന്നില്ല ആഗ്രഹിച്ചിരുന്നു നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ആ നല്ല സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഞങ്ങൾ ഒരുപാട് പേരുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ റിസൾട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഒരു അവാർഡിൻ്റെ രൂപത്തിൽ കിട്ടിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ അവസാന സമയം വരെ ഈ സമയം വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കട്ടയ്ക്ക് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെയൊരു അച്ചീവ്മെൻ്റ് കിട്ടിയത് സംവിധാന മികവ് എന്നതിനപ്പുറത്തേക്ക് ടീം വർക്കിൻ്റെ അംഗീകാരമാണ് ആ ടീം വർക്കിൻ്റെയും കൂടി അംഗീകാരമാണ് പിന്നെ ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനു വേണ്ടി മാത്രം ഹോം ഹോംവർക്ക് ചെയ്തൊരു ആളാണ് ആദ്യത്തെ സിനിമയാകുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഒരിക്കലല്ലേ കിട്ടുള്ളൂ ആദ്യത്തെ ചാൻസ് എന്ന് പറയുന്നത് ഒരു പ്രൈസേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയത്നം തുടങ്ങി ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ സാധ്യമാവുന്നത് അപ്പോൾ അങ്ങനെ നല്ല പ്രൊഡക്ഷൻ വരുന്നു നല്ല ടെക്നീഷ്യൻസ് വരുന്നു നല്ല ആക്ടേഴ്സ് വരുന്നു അപ്പോൾ എല്ലാം ഇതിൻ്റെ ഭാഗമാണ് മറ്റൊരു വലിയ സന്തോഷം കൂടിയുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച നായികായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് അതുകൂടി ശരിക്കും ഈ സിനിമയ്ക്കുള്ള അംഗീകാരമായി മാറില്ല തീർച്ചയായിട്ടും ഒരു മികച്ച നടിയാണ് ഒരു സംശയവും ഇല്ല കാരണം ഞങ്ങൾ ഓരോ ഓരോ സീക്വൻസ് പറയുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓരോ സീക്വൻസും ഓരോ സീനുകളും ഓരോ ഇമോഷൻസും ഓരോ എക്സ്പ്രഷൻസും അന്നെ തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇടയിൽ തന്നെ ഞങ്ങൾ സംസാരിക്കായിരുന്നു അന്നയ്ക്ക് എന്തായാലും ഒരു പെർഫോമൻസിന് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാണ്ടിരിക്കില്ല കാരണം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു എന്തായാലും അതിൽ വേറൊരു കാര്യം ഈ നടി അല്ലെങ്കിൽ നായിക എത്രത്തോളം അഭിനയിക്കണം അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്ന കൂടി സംവിധായകനാണ് ആ നിലയ്ക്ക് ഒരു ഇരട്ട അവാർഡിന് സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും രണ്ട് അവാർഡ് കിട്ടിയല്ലോ അടിക്കും കിട്ടി എനിക്കും കിട്ടി ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല അന്നയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ അതാണ് ഈ അവാർഡ് വന്നിട്ട് ജൂലിയിൽ പരാമർശിച്ചൊരു കാര്യമുണ്ട് അതായത് പ്രണയം അതിൻ്റെ നിരാശ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇത് കൃത്യമായി അതിഭാവകത്വമില്ലാതെ അവതരിപ്പിച്ചു ഇത് നേരിട്ട് കണ്ട അനുഭവങ്ങൾ കൂടി ചിത്രം ഈ ചിത്രത്തിൽ ഉപകരിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ന്യൂസുകളിലൂടെ ആണെങ്കിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ സിനിമയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ആ ഒരു കഥാപാത്രത്തിന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അംഗീകാരം കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടായിരുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് പല രീതിയിലുള്ള പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും അതിൻ്റെ വേദനയാണെങ്കിലും വൈകാരികതയാണെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായിട്ട് അന്ന പ്രസൻ്റ് ചെയ്യും ചെയ്തു എന്നുള്ളതാണ് ഈ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ വലിയ പ്രസക്തി ഈ ചിത്രത്തിനുണ്ട് കഥാപാത്രത്തിനുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും അടുത്ത പ്രൊജക്ടുകൾ എന്തായാലും പദ്ധതികൾ ഉണ്ടോ പുതിയ ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വർക്കുകൾ നടക്കുന്നു ഇപ്പം ഒന്നുകൂടി കൂടി ഉത്തരവാദിത്വം കൂടിയല്ലോ ഇനി നല്ല സിനിമകൾ നല്ല സിനിമകൾ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം നല്ല സിനിമകളുടെ ഭാഗമാവണം ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ നല്ല സിനിമ ആക്കി മാറ്റി ആക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ശ്രമങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉറപ്പായിട്ടും നല്ല സിനിമകൾ ഉണ്ടാവും മറ്റൊന്ന് മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മലപ്പുറത്തിൻ്റെ അതിർത്തിയാണ് ഇവിടെ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക എത്തിപ്പെടുകയാണ് അത്ര എളുപ്പമല്ല എങ്ങനെയാണ് സിനിമയിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത് സിനിമയിലേക്കുള്ള വഴി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടി കുട്ടിക്കാലത്തെ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ എനിക്ക് സിനിമ ഭയങ്കര ക്രൈസ് ആയിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് വേറൊന്നും അറിയില്ല സത്യം പറഞ്ഞ സിനിമ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി ഫോട്ടോഗ്രാഫി കുറേ കാലം അതായിരുന്നു അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനും കൂടുതൽ ഇഷ്ടമായിരുന്നു ഈ എന്നെപ്പോലുള്ളൊരാൾ ഈ ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സിനിമ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കേസായിരുന്നു ആ സമയത്ത് പിന്നെ അമൃത ടി വിയിലെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ ഒരു പുറത്തേക്ക് ഒരു പെർഫോമൻസിന് വേണ്ടി പോകുന്നത് മറ്റേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഭരതാ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്ററ് പ്രഭാതേട്ടൻ്റെ ശിക്ഷണത്തിൽ ഞങ്ങൾ കുറേ പേര് അത് ചില മിമിക്രി സ്റ്റേജുകളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബെസ്റ്റ് ആക്ടർ നടക്കുന്നത് അതിനുശേഷമാണ് രഞ്ജിത് സാറിനെ പോയി കാണുന്നത് രഞ്ജിത് സാറിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയിലൊരു ഇടം ഒരു ഒരു സ്പേസ് തന്നത് പിന്നെ അഭിനയിപ്പിച്ചിട്ടാണെങ്കിലും അതെല്ലാം പിന്നെ സംവിധാന സഹായിയായി ആഗ്രഹം പറഞ്ഞ് വേറൊരാൾ എൻ്റെ വിഭിനേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ വഴി ഞാൻ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ വിടെ നിർത്തിയതും അപ്പം അങ്ങനെ ഈ കപ്പേള തുടങ്ങുമ്പോൾ തന്നെ എഴുതി തുടങ്ങിക്കോ എന്നും പറഞ്ഞ് കുറച്ച് കാശ് എടുത്ത് കയ്യിൽ തന്ന് ഒരു സ്പേസ് ഒക്കെ തന്ന് അങ്ങനെ ഒരു ഒരു നമ്മളെ കെയർ ചെയ്യാൻ ട്രസ്റ്റ് ചെയ്യാനൊക്കെ ഒരാൾ ഉള്ളത് രഞ്ജിത് സാറാണ് സിനിമയിലേക്ക് തന്നെ ഒരു ഒരു സ്പേസ് തന്നത് അപ്പോൾ അങ്ങനെ 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 പതുക്കെ പിന്നെ ഓരോ കണക്ഷൻസ് വെച്ചിട്ടാണ് ബന്ധങ്ങൾ വെച്ചിട്ടാണ് സൗഹൃദങ്ങളാണ് എപ്പോഴും സിനിമ സിനിമയിലുള്ളത് ഒരു ചോദ്യം കൂടെ ഈ സംവിധായകനാകാനാണോ അഭിനേതാവാനാണോ ആഗ്രഹം ഇപ്പം ഈ അവാർഡും കൂടെ ഒരു വലിയ ഉത്തരവാദിത്തം നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചൂസ് അതിലുണ്ട് അല്ല ഞാനിങ്ങനെ അങ്ങനെ ഒരു പ്ലാനിങ്ങിലൊന്നുമില്ല ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോവുകയാണ് അപ്പോൾ അഭിനയിക്കാൻ നല്ല വേഷങ്ങൾ വരുമ്പോൾ അഭിനയിക്കും മനസ്സിന് തൃപ്തി തോന്നുന്ന സബ്ജക്റ്റുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചിലപ്പം ഡയറക്റ്റ് ചെയ്യും ഇതൊന്നും അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിൽ പോയി ഇതുവരെ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിൽ പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഏതാ ആക്ടർക്കും സംവിധാനം ചെയ്യാം ഏതൊരു സംവിധായകനും അഭിനയിക്കും ചെയ്യാൻ തോന്നുന്നു ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ മികച്ച നടൻ എന്നുള്ള അവാർഡ് കൂടി തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലയളവിൽ അതായത് ഇപ്പോൾ നമ്മളെ ഒരു കോവിഡ് സിറ്റുവേഷനിൽ വളരെ കുറച്ച് സിനിമകളെ റിലീസായിട്ടുള്ളൂ അത് പിന്നെ വളരെ കുറച്ച് സിനിമകളെ നമുക്ക് അറിയുന്ന സിനിമകളുള്ളൂ സെൻസറിങ് കഴിഞ്ഞ് നമ്മൾ കണ്ട സിനിമകളൊക്കെ ഉള്ളു അവസരം കിട്ടാതിരിക്കുന്ന കുറേ ആളുകളുണ്ട് നവാഗത സംവിധായകർ എന്ന് പറഞ്ഞ് വരാനുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു സമയം വരും നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക നല്ല കണ്ടൻ്റുകൾ ഉണ്ടാക്കുക നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുക എല്ലാവരും വരട്ടെ ഒരുപാട് ആൾക്കാർ വരട്ടെ സിനിമയിലേക്ക് എന്തായാലും വലിയ സന്തോഷത്തിലാണ് മുസ്തഫയുള്ളത് മികച്ച നവാഗത സംവിധായകൻ എന്ന അവാർഡിനൊപ്പം മികച്ച നടിക്കുള്ള അവാർഡ് കൂടി കപ്പേളയിലെ അഭിനയത്തിന് അന്നാ ബെണ്ണിന് ലഭിച്ചിരിക്കുന്ന ആ സന്തോഷം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ക്യാമറ പേഴ്സൺ വിഘ്നേഷ് പെരുവള്ളൂരിനോടൊപ്പം ഷബീർ ഒമർ മീഡിയാവൺ മലപ്പുറം